ആളുകൾക്ക് വീടുണ്ടായി. ക്വാറന്റൈനും സി എഫ് എൽ ടി സി അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ മികച്ച സ്കൂളുകൾ ഉണ്ടായി. അതോടൊപ്പം തന്നെ ഭക്ഷ്യധാന്യ കിറ്റ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ. എന്താ പറഞ്ഞത്? ഒരു ഉത്തരവാദിത്തപ്പെട്ട എം പി പറയാണ് ഭക്ഷ്യധാന്യ കിറ്റ് കൊടുത്തത് കേന്ദ്രമാണെന്ന്. ആരെങ്കിലും പ്രതികരിച്ചോ? നാഴികക്ക് 40 വട്ടം പത്രസമ്മേളനം വിളിച്ചിരുന്ന മുൻ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നല്ലോ, കേന്ദ്രം കൊടുത്തു എന്ന് എം പി പറയുകയാണ്. ഇപ്പതാ രണ്ടാമത്തെ ഓണക്കിറ്റ് കൊടുക്കുകയാണ്. സമയം കിറ്റിന് വേണ്ടി കേന്ദ്ര സർക്കാർ ചെലവാക്കിയിട്ടില്ലാതെ ആ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഫ്രീ ആയിട്ട് മാധ്യമങ്ങളിൽ വന്നിരുന്ന് അവരുടെ അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞ വ്യക്തി, ആ വ്യക്തി അവസാനപ്പോ എന്തായി? നിങ്ങൾ ഏറ്റവും വലിയ നേതാവാക്കിയിട്ട് അയാളെ വെച്ചു. സംഘപരിവാറിന് കുടലൂത്ത് പാടുകയാണ് നിങ്ങള്. രാജ്യത്ത് ഉയർത്തിപ്പിടിക്കുന്ന പൊതുമേഖലയിൽ ആരോഗ്യ സംവിധാനം നിലനിർത്തിക്കൊണ്ട് പ്രതിരോധം തീർക്കുന്ന വാക്സിൻ അടക്കം പ്രൈവറ്റിന് കൊടുത്തപ്പോൾ അങ്ങനെയല്ലാതെ ബദൽ മാർഗമുണ്ടെന്ന് കേരളം കാണിക്കുമ്പോൾ ആ കേരളത്തെ ഇകഴ്ത്തേണ്ടത് കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്ക് വേണ്ടി സംഘപരിവാർ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ കുടലൂത്തുകരാകുകയാണ് നിങ്ങൾ. കേരളത്തിലെ ജനങ്ങളെ പരമാവധി കോവിഡ് പോസിറ്റീവ് ആക്കാതെ അവരെ മരണത്തിന് തള്ളിവിടാതെ നടത്തിയ കേരളത്തിലെ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കേണ്ട കാര്യമാണ്. അത് കാണാതിരിക്കരുതെന്ന് യു ഡി എഫിനോട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഡാറ്റ വെച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ടത് ഹേർഡ് ഇമ്മ്യൂണിറ്റി കുറവുള്ള, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ പോസിറ്റീവായി വന്നുപോയ ആളുകൾക്കാണ് ഹെർഡ് ഇമ്മ്യൂണിറ്റി കൂടുക, അല്ലെങ്കിൽ വാക്സിനേഷൻ വേണം. അപ്പൊ ഇങ്ങനെയുള്ള കുറവ്, ഏറ്റവും കുറവുള്ള സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കേരളത്തിന് ഏറ്റവും കൂടുതൽ വാക്സിൻ നൽകുകയാണ് വേണ്ടത്. അതിന് ഒന്നിച്ചുള്ള സമരമാണ്, കേരളത്തിനും അവകാശപ്പെട്ട കൂടുതൽ വാക്സിൻ എത്തിക്കാനുള്ള ഒന്നിച്ചുള്ള സമരമാണ് വേണ്ടത്. അതല്ലാതെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ പിറകിൽ നിന്ന് കുത്തുകയല്ല വേണ്ടത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് കേരളത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളിയെന്ന് പ്രചരണം നടത്തുന്നത് സംഘപരിവാർ രാഷ്ട്രീയമാണ്. അവർ മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ പാളിച്ച വന്നതുകൊണ്ട് അത് ഏറ്റെടുക്കരുത് എന്ന് പ്രിയപ്പെട്ട യു ഡി എഫ് മെമ്പർമാരോട് പറയാൻ ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. ഇവിടെ എനിക്ക് മുമ്പ് കോൺഗ്രസ് പ്രതിനിധിയാണ് സംസാരിച്ചത്. ഘോരഘോരം കേരളത്തിൽ മരണം കൂടുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രസംഗങ്ങൾ നടത്തി. ഏറ്റവും കൂടുതൽ മരണനിരക്ക് മോർട്ടാലിറ്റി റേറ്റ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചാബാണ് എന്നത് നിങ്ങൾ മറക്കരുത് എന്നിട്ടാണ് പറയുന്നത്. മറ്റൊരു കാര്യം, ഓരോ മരണനിരക്ക് നോക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നോക്കാം. കേരളത്തിൽ മരണനിരക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അധിക മരണം പല സംസ്ഥാനങ്ങളിലുണ്ട്. അധിക മരണങ്ങൾ എന്ന് പറയുമ്പോൾ കോവിഡ്